हाय फ्रेंड्स एंडे चानलिले पुदिये वीडियो एल्लावर्कुम हृदयमाय स्वागतम इन या स्टिचिंग वीडियो निंगल्क्कायि प्रेसेंट अदायत और चुरीदारिने ओपण अदायत स्लिट एंगने तैक्कुन्नु करक्ट नल्ल क्लियर आयि वृत्तियिल एंगने तैच्चेडुक्कां एन्न वीडियो या काणिक्कुन्नत अप्पोल एल्लावरुम वीडियो मुझुवनायिट्ट काणान श्रमिक्कुक अब चुरीदार तैक्कानायिट्ट् ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അളവെടുക്കുമ്പോൾ ചെസ്റ്റിന്റെ ഭാഗത്തും ഷേപ്പിന്റെ ഭാഗത്തും 1/2 ഇഞ്ചും ഓപ്പൺന്റെ ഭാഗത്തെ 1 ഇഞ്ചും മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെയാണെങ്കിൽ വലിയ വീതി ഇല്ലാതെ നല്ല വൃത്തിയിൽ ഓപ്പൺ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് ആ 1 ഇഞ്ച് അളവിട്ടതിനു ശേഷം സ്കെയിൽ ഉപയോഗിച്ച് താഴെ വരെ റെക്റ്റ് സ്ട്രൈറ്റ് ലൈൻ തയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ ഓപ്പൺ അടയാളപ്പെടുത്തിയിട്ടുള്ള അതുവരെ സ്റ്റിച്ച് കൊണ്ടന്ന് ലോക്ക് ചെയ്തു വെക്കണം ഇങ്ങനെ ലോക്ക് ചെയ്തു വെച്ചതിനു ശേഷം നമ്മൾ താഴ്ഭാഗത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം എടുത്തതിനു ശേഷം 1/2 ഇഞ്ച് ആദ്യം ഒന്ന് മടക്കുക വീണ്ടും ഒരു 1/2 ഇഞ്ചും കൂടി മടക്കിയതിനു ശേഷം അവിടെ ക്ലിയർ ആയിട്ട് ഇതുപോലെ മടക്കി പിടിച്ചതിനു ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ആ മടക്കി പിടിച്ചത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ പിടിക്കണം അതൊരിക്കലും നിവർന്നു പോകാൻ പാടില്ല അപ്പോൾ 1/2 ഇഞ്ച് വെച്ച് വേണം താഴെ മുതൽ മുകൾ ഭാഗം വരെ നമ്മൾ മടക്കി എടുത്ത് തയ്ക്കാൻ 1/2 ഇഞ്ച് ആദ്യം മടക്കുക വീണ്ടും ഒന്നുകൂടി 1/2 ഇഞ്ച് മടക്കി കൊടുത്തതിനു ശേഷം വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ കാരണം നമ്മൾ 1 ഇഞ്ച് ആണ് ഓപ്പൺ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സീം അലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ച് കൂടി മടക്കിയിട്ട് വേണം തയ്ച്ചെടുക്കാൻ ഇതിപ്പോ ഞാൻ പകുതി മുക്കാൽ ഭാഗം ഇതുപോലെ നന്നായിട്ട് 1/2 ഇഞ്ച് ആദ്യം മടക്കി വീണ്ടും മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്പൺ ആയിട്ട് ലോക്ക് ചെയ്തു വെച്ചിട്ടുള്ള ഭാഗം എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതുപോലെ ആദ്യം 1/2 ഇഞ്ച് മടക്കുക വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടി ഒന്നുകൂടി മടക്കി എടുക്കുക അതിനുശേഷം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ഇത്രയും എത്തി കഴിഞ്ഞാൽ രണ്ട് ഭാഗവും രണ്ട് സൈഡിലോട്ടായി നിവർത്തി വെക്കണം നിവർത്തി വെച്ചതിനു ശേഷം ദാ ഇതുപോലെ നന്നായിട്ട് നിവർത്തി വെക്കുക ഒരിക്കലും ചുളിവ് വരാനോ മടങ്ങിയിരിക്കാനോ പാടില്ല അതിനു ശേഷം നാം ആദ്യം ചെയ്തതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കുക മടക്കി ഇങ്ങനെ നന്നായിട്ട് അമർത്തി പിടിക്കണം ഇങ്ങനെ മടക്കി വെച്ചതിനു ശേഷം നന്നായിട്ട് അമർത്തി പിടിക്കുക അതിനു ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം അവിടെ സൂചി എടുക്കാതെ നമുക്ക് പോയിന്റ് ചെയ്ത് അവിടെ നിർത്തണം ഓപ്പൺഡ് ഭാഗത്ത് തന്നെ തുണിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് നീഡിൽ അവിടെ കുത്തി വെക്കണം അതിനു ശേഷം നമുക്ക് പ്രഷർ ഫൂട്ട് പൊക്കി വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചു കൊടുക്കാം നമുക്ക് ഓപ്പൺ ചുരിദാർ ഒന്ന് തിരിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് തിരിഞ്ഞു കിട്ടും അതിനുശേഷം പ്രഷർ ഫൂട്ട് താഴ്ത്തി വെച്ച ശേഷം ഇതുപോലെ തന്നെ മറ്റേ സൈഡും 1/2 ഇഞ്ചും ആദ്യം മടക്കി വീണ്ടും ഒന്നുകൂടെ 1/2 ഇഞ്ചും മടക്കി എടുത്തിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക വീണ്ടും ഒന്നുകൂടെ മടക്കി വെച്ചിട്ട് നമുക്ക് അന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ സമയത്ത് നാം ഇങ്ങനെ വേണം പിടിക്കാൻ നമ്മൾ ഒരു വിരൽ ഇപ്പുറത്തും ഒരു വിരൽ പ്രഷർ ഫൂട്ടിൻ്റെ അപ്പുറത്തുമായിട്ട് രണ്ട് ഓപ്പണും ഒന്നിച്ച് പിടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് അകന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കും ഇങ്ങനെ പിടിക്കാൻ ഒരിക്കലും അകന്ന് ഓപ്പണായിട്ട് നിൽക്കില്ല നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചുരിദാർ അണി ഇടുന്ന സമയത്ത് തുണി കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ കിടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് താഴെ വരെ ഇതേ രീതിയിൽ തന്നെ 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ച് മടക്കി താഴെ വരെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ്
ചുരിദാറിൻ്റെ ഓപ്പൺ തയ്ക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ ട്രിക്ക് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. അത് നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പൺ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട സ്റ്റെപ്പുകൾ എന്തെല്ലാമാണെന്ന് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം തയ്ച്ചെടുക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പൺ തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പൺ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ചിലർ രണ്ട് സ്റ്റിച്ച് കൊടുക്കാറുണ്ട്, കാരണം അതിൻ്റെ എൻഡിങ്ങിലും കൊടുക്കാറുണ്ട്. പക്ഷെ ഞാനത് കൊടുക്കാറില്ല, എനിക്കത് അത്ര വൃത്തിയായിട്ട് തോന്നാറില്ല. അപ്പോൾ ഞാൻ ആ വിരൽ വെക്കുന്നതിൻ്റെ ട്രിക്ക് പറഞ്ഞ് ഇതുപോലെ നമുക്ക് അടുപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുരിദാർ ധരിക്കുന്ന സമയത്ത് അതിങ്ങനെ വിടർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു ഓപ്പണായിട്ട് നമ്മൾ പാൻറ്റീസൊക്കെ കാണുന്ന രീതിയിൽ, പാൻറ്റൊക്കെ കാണുന്ന രീതിയിലായിരിക്കും അതുണ്ടായിരിക്കുക. അപ്പോൾ ഇനി ഓപ്പൺ തയ്ക്കാൻ ബുദ്ധിമുട്ടായി തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ട്രിക്കിലൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ നല്ല ഇഷ്ടമാവുന്ന രീതിയിൽ തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ചെറിയ ഒന്ന് രണ്ട് സ്റ്റെപ്സുകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.